നമസ്കാരം വോട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ കൊടുത്ത ഒരു പേരുണ്ട് ഇരട്ടച്ചെങ്കണ് പിന്നീട് അദ്ദേഹം തന്നെ തൻ്റെ വിശ്വവിഖ്യാതമായ കർണാടകത്തിലെ ഒരു പ്രസംഗത്തിൽ ഊരിപ്പിടിച്ച വാളും ഉയർത്തിപ്പിടിച്ച കത്തി എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം തള്ളിമറിച്ചപ്പോൾ പിന്നെയും വേറെ പേരുകൾ അദ്ദേഹത്തിന് കിട്ടി പിന്നീട് അന്നം കൊടുക്കുന്നവൻ ദൈവമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിനെ പറ്റി പോസ്റ്റർ അവർ തന്നെ വെച്ചപ്പോൾ അപ്പോഴും ഒരു പേര് പച്ചരി ദൈവമെന്നോ മറ്റോ കിറ്റപ്പെക്കെ വിളിച്ചു ഇതെല്ലാം സോഷ്യൽ മീഡിയയിലാണ് ഈ പേരൊക്കെ ഇടുകയും ഓടുകയൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ നിരന്തരം അദ്ദേഹം ആരെങ്കിലും ആശംസിച്ചാലോ ആരൊക്കെ എങ്കിലും കൈ കൊടുത്താലോ ആരെങ്കിലും കാണാൻ പോയാലോ ഒക്കെ പിന്നെ അവർക്ക് കഷ്ടകാലമാണ് അതുകൊണ്ട് മലയാളത്തിൽ മുൻപിറങ്ങിയ ഒരു സിനിമ പേര് വെച്ചിട്ടുള്ള പേരും അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തു അങ്ങനെ പേരുകൾ നിരവധിയുണ്ട് പിണറായി വിജയന് എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പേര് അദ്ദേഹത്തിന് കിട്ടിയിരിക്കാണ് അത് എന്താണെന്നല്ലേ അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അപ്പൊ കോരന്റെ മകനാണ് ദുബായിലെ ഷെയ്ക്ക് സ്വീകരണം കൊടുത്തിട്ട് വന്നുകൊണ്ട് ഇരുത്തിയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഔദ്യോഗിക വാർത്താ ഏജൻസി പറയണം ഷെയ്ഖ് പിണറായിനെ പറ്റിയിട്ട് ഞങ്ങളെ സംബന്ധിച്ച് പടച്ച റബ്ബിന്റെ കുതിരത്തോടു കൂടി ഒരു പേടി ഇപ്പൊ പിണറായി വിജയന് പേടിക്കല്ല കാരണം എന്താ വലത്തെ ഭാഗത്ത് കമറുലുലമ ഇടത്തെ സയ്യിദുൽ ജിഫ്രി നടക്കോ പിണറായി വിജയൻ ക്യാപ്റ്റൻ ഒരു ഒരു ഇമാമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കേട്ടല്ലോ കേട്ടോ ഇന്നൊരു ഇമാമുണ്ട് കേരളത്തിൽ ഇന്നൊരു ഇമാമുണ്ട് ഷൈഖുൽ മഷായിഖ് പിണറായി വിജയൻ ക്യാപ്റ്റൻ പറഞ്ഞത് അറബിയാണ് അൽ പിണറായി പണ്ട് തൊട്ടേ ഇദ്ദേഹത്തിനെ ആരൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പേരൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എന്തൊക്കെ പേരുകൾ ആരൊക്കെ കൊടുക്കാനുണ്ടോ എന്തോ എന്തായാലും കാത്തിരുന്ന് കാണാം മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളിനെ ജനങ്ങൾ എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പലരുടെയും പറമ്പിലും മുറിക്കകത്തുമൊക്കെ കുറ്റി അടിക്കുന്നുല്ലോ ഇതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ നഷ്ടപരിഹാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് അവർക്ക് അപ്പോൾ പലപ്പോഴും ഈ പാർട്ടിക്കാരും ചെറിയ ചെറിയ നേതാക്കളുമൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൻ ഒരു കാര്യമുണ്ട് ദേശീയപാതയ്ക്കും സ്ഥലമെടുക്കുന്നുണ്ടല്ലോ അവർക്ക് ഉടൻ തന്നെ നഷ്ടപരിഹാരം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുന്നുണ്ടോ മതിപ്പ് വിലക്കാൽ ഇരട്ടിയിൽ കൂടുതൽ പണം കൊടുക്കുന്നുമുണ്ട് ആ നഷ്ടപരിഹാരം ഉടൻ തന്നെ അവരുടെ അക്കൗണ്ടിൽ വരുന്നതുണ്ട് അതുപക്ഷേ കേരള സർക്കാർ കൊടുക്കുന്നതല്ല എന്നതാണ് ഈ ചെറിയ വ്യത്യാസം അതുപക്ഷേ അത്ര ചെറിയ വ്യത്യാസമല്ല താരം ഇനി ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മൂത്ത കമ്മ്യൂണിസ്റ്റായ അതായത് പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് എത്രമാത്രം സംസ്ഥാന സർക്കാരിന് അതിൽ പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും ഒരു വ്യക്തത കുറവുണ്ടായേക്കാം അവരുടെ അറിവിലേക്കായി ദാ ഇത് കാണുക ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസന വികസനത്തിനാവശ്യമായ ആയിരത്തി എഴുപത്തി ആറ് ദശാംശം ആറ് നാല് ഹെക്ടർ ഭൂമിയിൽ തൊള്ളായിരത്തി എൺപത്തി ദശാംശം പൂജ്യം ഒമ്പത് ഹെക്ടർ അതായത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനം ഭൂമിയും ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി വളരെ തുച്ഛമായിട്ടുള്ള സ്ഥലവും കൂടെ ഏറ്റെടുക്കാറുള്ളു ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അപ്പോൾ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ആരാണ് വഹിക്കുന്നത് ഒരു സംശയം വേണ്ട കേന്ദ്ര സർക്കാർ മുക്കാൽ ഭാഗവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് ശതമാനമാണ് സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് അതിനായി ഇതുവരെ അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിക്ക് നൽകി അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ അതിനായി ചെലവഴിച്ചു അതിൻ്റെ അർത്ഥം ഏതാണ്ട് പതിനാറായിരം കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് അഥവാ കേന്ദ്ര സർക്കാരാണ് വിനിയോഗിച്ചതെന്ന് അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ചെറിയ വ്യത്യാസം അതത്ര ചെറിയ വ്യത്യാസമല്ല എന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇനി കേരളത്തിലേക്ക് വന്നാൽ എന്താണ് കേരളിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം അതിൽ കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തമോ അനുമതിയോ ഇല്ല എന്നതു തന്നെയാണ് അത് വലിയൊരു വ്യത്യാസം തന്നെയാണ് അവിടെ ജനങ്ങൾക്ക് ഈ പദ്ധതിയെപ്പറ്റി വിശ്വാസമില്ലാതാവുകയാണ് മറിച്ചു മോദിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആ വകുപ്പ് മന്ത്രിയോ ഒരു എസ് മൊളിയാൽ സുച്ചിട്ടതുപോലെ പ്രതിരോധങ്ങൾ മാറും തീരും കാരണം കേന്ദ്ര സർക്കാരിനെ ജനങ്ങൾക്ക് വിശ്വാസമാണ് വോട്ട് കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ വിശ്വാസമാണ് അതിൻ്റെ തെളിവാണ് ദേശീയപാതയിലെ ഈ കണക്കുകൾ തന്നെ ഇതിൽ കേരളം കടമെടുത്തും പിച്ചതണ്ടിയും വേണം ഈ കേരയിൽ നടപ്പിലാക്കാൻ അത് നടപ്പിലാക്കുമോ പൂർത്തിയാക്കുമോ എന്ന് തന്നെ ഉറപ്പില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ അവരുടെ വീടും വസ്തുക്കളും ഇതിനു വേണ്ടി കൊടുക്കുക മടിക്കും ഇനി ദേശീയപാതയുടെ കേസിലാണെങ്കിൽ അതിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അക്കൗണ്ടിൽ പണം വരികയാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെയാണ് ഈ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന് മുകളിലും സ്ഥലങ്ങൾ എടുത്തു പോയിരിക്കുന്നത് അതിൽ കേരള സർക്കാരിനാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് അത് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക എന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് കേരള സർക്കാർ ചെയ്യേണ്ടത് റോഡ് പണിയും മറ്റു കാര്യങ്ങളുമൊക്കെ കേന്ദ്രം തന്നെയാണ് ചെയ്യുന്നത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം അപ്പോൾ അവിടെ ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത വരികയാണ് കേരളിൻ്റെ കേസിൽ അങ്ങനെ ഒരു വിശ്വാസ്യതയില്ല കേരളം മാത്രമാണ് ചെയ്യുന്നത് അതും യാതൊരു ഉറപ്പുമില്ലാത്ത പദ്ധതി ഇപ്പോൾ മനസ്സിലായോ എന്താണ് ആ ചെറിയ വ്യത്യാസമെന്ന് ഇതുതന്നെയാണ് ചെറിയ വ്യത്യാസം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്കിലേക്ക് പോയാൽ കോവിഡിൻ്റെ കണക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതായിട്ട് പറയുന്നത് മരണനിരക്കൊന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ആരും മരിച്ചിട്ടില്ല നല്ല കാര്യം കോവിഡ് മൂലം ആരും മരിക്കാതിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്